ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധർ, ഒന്നാമതായി വിശുദ്ധ റൊസാലിയ കന്യക, മരിച്ച വർഷം 1160. പ്രസിദ്ധനായ ഷാർലമൈൻ ചക്രവർത്തിയുടെ അനന്തരഗാമികളിൽ ഒരാളുടെ ഒരു മകളാണ് റൊസാലിയ. അവർ സിസിലിയിൽ പറ്റേർമോ എന്ന സ്ഥലത്ത് ജനിച്ചു. യൗവനത്തിൽ ലൗകിക വ്യാമോഹങ്ങളും ആർഭാടങ്ങളും പരിത്യജിച്ച് പലർമോയിൽ നിന്ന് 3 താഴിക ദൂരെ പെലഗ്രീനോ മൌണ്ടിൽ ഒരു ഗുഹയിൽ അവൾ താമസമുറപ്പിച്ചു. ഭയങ്കര പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ ചെയ്താണ് അവിടെ അവൾ കഴിച്ചുകൂട്ടിയത്. കഠിനമായ കൈവേലകൾ ചെയ്ത് ഉപജീവനം നടത്തി. തീക്ഷ്ണമായ പ്രാർത്ഥനയിൽ ദൈവൈക്യം പാലിച്ച് 1160 റൊസാലിയ മരിച്ചു. അവളുടെ മാധ്യസ്ഥം വഴി ഒരു മഹാവസന്ത സിസിലിയിൽ നിന്ന് നീങ്ങി. വിചിന്തനം. വിശുദ്ധ അഗാത്തയുടെ പ്രാർത്ഥന. സകലത്തിന്റെയും നാഥനായ ഈശോ, അങ്ങ് എന്റെ ഹൃദയവും എന്റെ ആഗ്രഹങ്ങളും അറിയുന്നു. എന്റെ സർവസ്വവും അങ്ങയുടേതാണ്. ഞാൻ നിന്റെ കുഞ്ഞാടാണ്. പിശാചിനെ ജയിക്കാൻ എന്നെ യോഗ്യയാക്കണമേ. ഇന്ന് അനുസ്മരിക്കുന്ന രണ്ടാമത്തെ വിശുദ്ധ കന്യകയായ വിറ്റർബോയിലെ വിശുദ്ധ റോസ്. ജീവിതകാലം 1235 മുതൽ 1252 വരെ. വിറ്റർബോയിൽ ദരിദ്രരും ഭക്തരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് ജനിച്ച റോസ് ബാല്യത്തിലെ അനുപമമായ വിശുദ്ധിയുടെ ഉടമയായിരുന്നു. 7 വയസ്സുമുതൽ റോസ് പ്രാച്ഛിത്തങ്ങൾ അനുഷ്ഠിച്ചു തുടങ്ങി. 10 വയസ്സിൽ വിശുദ്ധ ഫ്രാൻസിസിന്റെ 3 സഭയിൽ ചേർന്നു. വിറ്റർബോയിൽ പരസ്യ പ്രാശ്ചിത്തം അവൾ പ്രസംഗിക്കാൻ തുടങ്ങി. ജനങ്ങളോട് മാർപ്പാപ്പായുടെ പക്ഷത്ത് നിൽക്കുവാനും ജർമ്മനിയിലെ ഫ്രെഡറിക് ദ്വിതീയനെ എതിർക്കാനും റോസ് ഉദ്ബോധിപ്പിച്ചു. അവളുടെ സ്വാധീനം കണ്ട് ഭയന്ന് ചക്രവർത്തി അവളെയും അവളുടെ കുടുംബത്തെയും വിറ്റർബോയിൽ നിന്ന് നാടുകടത്തി. വിപ്രവാസിയായ റോസ് ചുറ്റുപാടുമുള്ള പട്ടണങ്ങളിൽ പോയി ജനങ്ങളോട് മാർപ്പാപ്പായെ സഹായിക്കാൻ ഉദ്ബോധിപ്പിച്ചു. അവൾക്ക് പ്രവചനവരമുണ്ടായിരുന്നു. ഫ്രെഡറിക് മരിക്കുന്നതിന് കൃത്യം 10 ദിവസം മുൻപ് അദ്ദേഹത്തിന്റെ മരണം അവൾ പ്രവചിച്ചു. വിറ്റോർക്കിയാനോ എന്ന നഗരത്തിൽ ഒരു മന്ത്രവാദിനി ജനങ്ങളെ വഴിതെറ്റിക്കുന്നതായി റോസ് കണ്ടു. 3 ദേഹം പൊള്ളാതെ ഒരു തീച്ചൂളയിൽ റോസ് നിന്നുകൊണ്ട് വഴിതെറ്റിപ്പോയവരെ മനസ്സ് തിരിച്ചു. 1251 വിറ്റർബോ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴായി. ഉടനെ റോസ് സ്വഭവനത്തിലേക്ക് മടങ്ങി സ്ഥലത്തെ ക്ലാരമഠത്തിൽ പ്രവേശന അനുമതി ചോദിച്ചു. എന്നാൽ ക്ലാരമഠം അവൾക്ക് പ്രവേശനം നൽകിയില്ല. തന്നിമിത്തം അവൾ വിറ്റർബോ നഗരത്തിനുള്ളിൽ തന്നെ ഒരു കുടിലിൽ താമസിച്ചു. മരണശേഷം തനിക്ക് മഠത്തിൽ പ്രവേശന അനുമതി ലഭിക്കുമെന്ന് റോസ് പ്രവചിക്കുകയുണ്ടായി. അങ്ങനെ തന്നെ സംഭവിച്ചു. അടുത്ത വസന്തത്തിൽ 17 വയസ്സിൽ റോസ് മരിച്ചു. അവളുടെ ശരീരം ക്ലാരമഠത്തിൽ സംസ്കരിക്കാൻ അലക്സാണ്ടർ ചതുർത്ഥൻ പാപ്പ നിർദ്ദേശിച്ചു. വിശുദ്ധ റോസിന്റെ ശരീരം ഇന്നും അഴിയാതെയിരിക്കുന്നു. വിചിന്തനം. വിറ്റർബോയിലെ വിശുദ്ധ റോസിന്റെ വാക്കുകൾ. ഭൗമിക വസ്തുക്കളുടെയും ആനന്ദങ്ങളുടെയും വ്യർത്ഥത പ്രാർത്ഥന ആത്മാക്കൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അത് ആത്മാക്കൾക്ക് പ്രകാശവും ശക്തിയും ആശ്വാസവും സ്വർഗീയ ഭവനത്തിലെ പ്രശാന്തമായ ആനന്ദത്തിന്റെ മുൻകൂട്ടിയുള്ള അനുഭവവും പ്രദാനം ചെയ്യുന്നു.